അയാൾ കഥ പറയുകയാണ്. ജീവിത നൈരാശ്യങ്ങളുടേതല്ല, പരാധീനതകളുടേതല്ല, ദാരിദ്ര്യത്തിൻ്റെതല്ല. ജോലിയെടുക്കുന്ന സ്വന്തം കട അത്ര കണ്ട് ചിതലരിച്ച് ദ്രവിച്ച് ഇല്ലാതായിട്ടും അയാൾ നർമ്മം വിതറുകയാണ്. തണാറ് നിറക്കാൻ വരുന്നവർക്കറിയില്ല ഹെയർ സ്റ്റൈൽ അത്രമേൽ ഭംഗിയായത്. പത്മനാഭൻ എന്ന പപ്പൻ വിതറുന്ന നർമ്മം അത്രമേൽ രുചികരമാണ്. കുഞ്ഞിമംഗലം ആണ്ടങ്കോലിലെ പത്മനാഭൻ എന്ന പപ്പൻ ബാർബർ കറങ്ങുന്ന കസേരയിൽ മുടിമുറിക്കാൻ കയറാത്തവരായിട്ടുള്ള ആളുകൾ കുറവാണ്. അച്ഛൻ കൈമാറി നിധി പോലെ സൂക്ഷിക്കുന്ന മരക്കസേരയിൽ കുട്ടികൾ കയറിയിരിക്കും. തലപിടിച്ച് തിരിക്കലില്ല, ചെവി പിടുത്തമില്ല, തമാശ മാത്രം. ബാർബർ പപ്പനെ പരിചയപ്പെടാം. മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂ തേടിപ്പോയി, ആരും കാണാത്ത പൂ തേടിപ്പോയി. മാമ്പൂ വിരിയുന്ന രാവുകളിൽ മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂ തേടിപ്പോയി, ആരും കാണാത്ത പൂ. മാഷ എത്ര വർഷമായിരുന്നു? എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. കപ്പൻ എടുക്കുന്ന എത്ര കാലമായിരിക്കുന്നു? ഇവിടെ ഒരു അഞ്ചാറ് വർഷം. പക്ഷേ സ്ഥിരമായിട്ടുള്ള ഇടക്കിടക്കേ ഇവിടെ നിൽക്കുന്നു. എന്താണ് നിങ്ങൾക്ക് സുഖം തോന്നുന്നത്? അല്ല, ഒന്ന് തന്നെ നമുക്ക് നമ്മളെ ഈ രീതിയിൽ പറഞ്ഞെല്ലാം ചെയ്യിക്കാം. പിന്നെ ഈ ഗ്രാമങ്ങളിലാണ് ഇഷ്ടപ്പെടുന്നത്. സ്ഥിരം ഈ ഭാഗത്തിലെ ആൾക്കാരല്ലേ വരുള്ളൂ. ടൗണിലാകുമ്പം പലതരത്തിലുള്ള വരെ രോഗങ്ങളുള്ളവരും ഒക്കെ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ നാട്ടിനെ കുറിച്ചല്ലോ, നീലപ്പുറത്തല്ലെങ്കിൽ പപ്പാൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ആളാക്കി എടുത്ത് ഞാൻ വേറെ വരുമാനമൊന്നുമില്ല. എനിക്ക് കസിനെ കൊണ്ട് പോകുന്നുണ്ട്, അത് വലിയൊരു ഭാഗ്യം. അമ്പാട്ടിയൊന്നുമില്ല, അമ്പാട്ടി ജനങ്ങൾ. ഈ കസയിൽ ഒരുപാട് ആളുകൾ നിങ്ങൾ മുടി മുറിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ നിങ്ങളെ പഠിപ്പിക്കും ചെയ്തു. വീടുകളിൽ പോയി കൊടുക്കാം. വെച്ചാൽ എമർജൻസി എന്ന് പോകും, വീട്ടിൽ പൈസ അധികം കിട്ടും. റേഷൻ ഓഫീസിൽ പോയാൽ റേഷൻ പൈസ തരുമല്ലോ കൂടുതൽ. നിങ്ങൾക്കൊരു സംഘടനയല്ലേ കേട്ടാ? ഉണ്ടല്ലോ, ബാർബർ അസോസിയേഷൻ. അതിൽ നിങ്ങൾ അംഗമാണ്? പഴയ അംഗമാണ്, ഇപ്പോഴത്തെ പുതിയ അംഗമല്ല, പഴയത്. എന്താ പുതിയതായിട്ട്? പുതുതായിട്ടെന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്ക് 7 ദിവസം ബീഡി ഇറക്കണമെന്ന് പറഞ്ഞ് നടക്കാൻ കഴിയ. എല്ലാ ഗ്രാമത്തിലും ജനങ്ങൾ തേച്ച് ഇപ്പം ഞായറാഴ്ച ലീവ് ആക്കുന്നത്. ഇപ്പം നിങ്ങളെ രണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ടില്ല വരണമെങ്കിൽ ഈ ഗ്രാമത്തിൽ ഞായറാഴ്ച ഞാൻ നിൽക്കണ്ടേ? അതെല്ലാം നല്ല കാര്യമില്ലേ. ടൗണിലല്ല ഇപ്പം ഞായറാഴ്ചയാണ് ലീവ്. ടൗണായിട്ട് അങ്ങ് ബന്ധപ്പെട്ടു. നമ്മൾ ഉൾഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ മാഷ ഒരു കുഞ്ഞിനെ കൂടിയിട്ട് കൂട്ടി കൊണ്ടുവന്നെങ്കിൽ അല്ലേ, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷേമനിധിയോ പെൻഷനോ അങ്ങനെ? നിങ്ങൾക്ക് വാർദ്ധക്യ പെൻഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പെൻഷൻ ഞങ്ങൾക്കില്ല. തൊഴിൽ കയ്യിൽ ആവശ്യമാണ്. അപ്പോൾ പറഞ്ഞു ഈ കസലൊക്കെ കുറേ കഥയുണ്ട്. ഈ ബാർബർ ഷോപ്പ് പണ്ടേ ഒരു രാഷ്ട്രീയ സംഭാവന കേന്ദ്രമാണ്. തീർച്ചയായിട്ടും അല്ലേ? അതെ അതെ അതെ. ഇവിടെയാണ് വരവ് ചെലവെല്ലാം കണക്കുറയുണ്ട്. അതുപോലെ മറ്റ് നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന, തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്ന അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ തലമുറകൾ. അതായത് നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ആൾ വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അവരിലേക്ക് അവരായിട്ട് വന്നു. എത്ര വിദ്യാഭ്യാസം ഉണ്ട്?
വിദ്യാഭ്യാസം തീരെയില്ല, ഉസ്കൂളിന്റെ വാതിലേ കണ്ടിട്ടില്ല. മഴ പെയ്യും കൂടി ചാടിക്ക ആ സ്ഥലത്ത് പറ്റിയിട്ടില്ല, സാധിച്ചിട്ടില്ല. രക്ഷിതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അന്ന് മക്കളാണ് കൂടുതൽ. ഇന്നല്ല മക്കൾക്ക് എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുന്നു, ആ കാലത്ത് അതില്ലല്ലോ. പഠിച്ചെന്ന് ചോദിച്ചാൽ രണ്ടാം ക്ലാസ് പോയി, മഴ പെയ്യുമ്പോൾ ചാടിക്കരുന്നില്ല. അതുകൊണ്ട് ഇത്ര പേര് ആയിപ്പോ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ജനങ്ങളായിട്ടില്ല മാത്രമാണ്, അത് എനിക്ക് വേണ്ടു. സ്ഥിരമായി അങ്ങനെ ഇവിടെ വരുന്ന ആരുണ്ടോ? ഓ, സ്ഥിരമായിട്ട് നിങ്ങൾ തന്നെ മുടി മുറിക്കുന്ന എത്ര പേര്? എത്രയോ കേസ് ഉണ്ട് എൻ്റെ കയ്യിൽ. കുറച്ച് പേര് പറയാൻ പറ്റും? വെറുതെ അസംഖ്യം കുറേ തലമുറ മണ്ണ് മറന്നുപോയി അല്ലേ. ഒന്ന് സാധിക്കുന്ന ആള് ഒന്ന് ഇദ്ദേഹം മാസം ഇപ്പം പുതിയ കേസാകും. പക്ഷെ മാഷ ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല, എന്നാലും എൻ്റെ അടുത്തേക്ക് വരും. പഴയ ആൾക്കാരെല്ലാം മരിച്ചു കുറേ, കാരണം നമ്മൾ ഇത്ര മണി ആകുമ്പോൾ ഓടണ പോലത്തെ ആളെല്ലാം പഴയ കേസുകളിൽ ഇപ്പം നമ്മൾ തലയിലൊന്നും നിൽക്കുന്നില്ല. ഈ പപ്പൻ്റെ ബാർബർ എന്ന് പറയുന്ന പപ്പൻ എന്ന് പറയുന്ന പത്മനാഭൻ്റെ സുഹൃത്താണല്ലേ? ആ സുഹൃത്താണ്. എത്ര വർഷത്തെ സുഹൃത്താണ്? നമ്മളൊരു 40 കൊല്ലത്തോളായി. അപ്പോ നിങ്ങൾക്ക് മുടി മുറിക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണോ? ആ മിക്കവാറും അതിമുടി. ഇയാളില്ല, ഇയാൾക്ക് ഒഴിവില്ലെങ്കിൽ മാത്രമേ പുറത്തെവിടെയും പോകലു. നാട്ടിലും തിരക്കുണ്ടെങ്കിൽ. എന്താണ് പപ്പൻ ബാർബറിന്റെ പ്രത്യേകത? അയാള് വളരെ നല്ല സൗമ്യശീലനാണ്, ജനങ്ങളായിട്ട് നല്ല ഇടപഴകാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം വന്ന് ഇടിയിരുന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പഴയ കാര്യങ്ങളും രാഷ്ട്രീയ അല്പം രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതും പറയും. അത് ഓരോ വ്യക്തികളുടെ താല്പര്യം അനുസരിച്ചിട്ട്, ആ വ്യക്തികൾക്കുണ്ടാകുന്ന താല്പര്യമുണ്ട്. കാരണം ആ വിഷയങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഏത് വിഷയത്തിലും നല്ല പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ നമ്മുടെ പപ്പൻ എന്ന് വിളിക്കുന്ന പത്മനാഭൻ. ഇത് ഈ കടയാണ്. ഈ കട ഒരു മാറ്റാൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ പഴയ രീതിയിൽ തന്നെ അങ്ങനെ പരമാവധി പോയിക്കോട്ട് എന്നുള്ളതാണ് അയാളുടെ ധാരണയുള്ളത്. പുതിയായാലും പഴയതായാലും കാര്യങ്ങള് അതിങ്ങനെ രീതി സ്ഥലത്ത് കേൾക്കാം. ഞാനിവിടെ വരുന്ന പപ്പനാട്ടിലെ ഒരുപാട് കൊല്ലത്തെ പഴക്കമുണ്ട്. ഇവിടെ വരുന്ന മുടി മുടിക്കും ഷെയ്വ് ചെയ്യും. അതുപോലെ പിന്നെ ഞാൻ ഇപ്പം ഇന്ന് വന്നായിരുന്നു, ഞാൻ അവനോട് പറഞ്ഞു അവരുടെ പറ്റില്ല എന്ന് പറഞ്ഞു. ഓ പറഞ്ഞു ചെയ്തോ പോയിക്കോന്ന് പറഞ്ഞു. ചെയ്തോ പോയിക്കോ അയാൾ പോയിക്കോ പറഞ്ഞാൽ പോലും ഇല്ല. ഇപ്പോൾ അല്ല, പൈസ ഇല്ലാന്ന് ഞാൻ ആദ്യം മുൻകൂട്ടി കൊടുത്ത് ഓർഡർ. ആ മുൻകൂട്ടിയാണ് ഓർഡർ കൊടുത്തേണ്ടത്. പൈസ ഇല്ലാന്ന് ചെയ്യും. ആ ചെയ്യും. ഷെയ്വ് ചെയ്യും, എല്ലാം ചെയ്യും. ഒരു മുടക്കോയിന്നില്ല. ചീത്ത ചീത്ത ഞാൻ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അത് വേറെ കാര്യം. അതീതായിട്ട് ഒരു ബന്ധമില്ല. എന്റെ പേര് കൃഷ്ണൻ, നാടൻപണി. എന്റെ പേര് ചന്ദ്രൻ എന്നാണ്. ഞാൻ കള്ളിയത്തിന്റെ പണിയാണ്. ഇല്ല, അയാള് കൊടുക്കാൻ ഷാപ്പിൽ പോയി കഴിക്കുന്നതാണ്. നമ്മൾ ഷാപ്പിൽ മാത്രമേ കൊടുക്കില്ലോ. കുടിക്കലുണ്ട് തോന്നുന്നു, കുറച്ചെ കുറച്ചെ. കുടിക്കാതെ നിങ്ങള് എത്ര പേരാണ്? നിങ്ങളുടെ അച്ഛൻ എത്ര മക്കള്? എന്റെ അച്ഛന് ഞങ്ങൾ ഇപ്പം ആറ് ആൾ ബാക്കി, മക്കളൊന്നും കുറയുണ്ട്. എല്ലാവരും ഈ നാലാള് ഞങ്ങളീ കുലത്തോഴിയാറുണ്ട്. മൂത്താട്ടനാണ് റിട്ടയർഡ് ആയിട്ട് പറയത്തേക്കുന്നു. ഞാൻ രണ്ടാമത്തത്. എൻ്റെ കഴിഞ്ഞ് തെക്കുംപാടി ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മക്കൾ ഈ തൊഴിൽ വരുന്നുണ്ടോ? എൻ്റെ മൂന്ന് മക്കൾ ഈ പണി ഞാൻ പഠിപ്പിച്ച് കൊടുക്കുന്നു. കൊടുത്തിനി ഇപ്പം രണ്ടാളിൽ ജോലി ചെയ്യുന്നുണ്ട്. മൂത്ത സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഇതിൽ നിന്ന് മാറി. വളവൊന്നും പറയാൻ കഴിയില്ല. തലയോട്ടം കൊടുക്കുന്ന തലച്ചോറ് വരെ അറിയും. ഇപ്പൊ കണ്ടാ സംഭവം, പക്ഷെ കണ്ട് തെറ്റാ ഇതാ സാധനം. പക്ഷെ വേറെ വെക്കാം. എത്ര കൊല്ലത്തെ പഴക്കം പറയുന്നു. ഇതെല്ലാം എത്രയോ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു സ്കൂളിൽ. മാഷം അതോ മാഷ മുമ്പല്ലേ ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് പണ്ട് ഇതാ പേടി. ഇതാ സാധനം ഉണർന്ന ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയേ മുഴങ്ങി.